എനിക്ക് മുത്തിനെ കണ്ടു കഴിഞ്ഞപ്പോ എന്നും കാണണമെന്നൊരു തോന്നലുണ്ടായി. ഞാൻ കരുതി അന്നത്തെ ആ സംഭവങ്ങൾക്ക് ശേഷം ബാലേച്ചി ഗായത്രിയുമായിട്ട് അകന്നു കാണൂന്നാ. അങ്ങനെ അവളെ വിട്ടുകളയാൻ എനിക്ക് പറ്റുമോ? നെഞ്ചിനകത്ത് എന്നും അവളൊരു തുടുപ്പായിരുന്നെങ്കിലും അവളുടെ ജീവിതം നന്നായി പോകട്ടെ എന്ന് കരുതി ഞാൻ അകന്നു നിന്നതാ. എനിക്കറിയാം ബാലേച്ചിക്ക് ഒരിക്കലും അവളെ വെറുക്കാൻ കഴിയില്ല എന്ന്. മുത്തെവിടെയാ കിടക്കുന്നത്? മോളുവാ. അറിയോ മുത്തശ്ശ, പിന്നെ അനുവിനെ ഞാൻ അറിയത്തില്ലേ? മോളറിയോ? ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി ചെറുതിലെ കണ്ടതല്ലേ? മോൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല. മോളുടെ അമ്മയുടെ അടുത്ത കൂട്ടുകാരിയാ അനുപമ ആന്റി. അറിയാം. എങ്ങനെ അറിയാം? അമ്മ പറയാറുണ്ട് ആന്റിയുടെ കാര്യം. എന്താ അമ്മ പറയുന്നേ? ആന്റി അമ്മയൊക്കെ പഠിക്കുമ്പോഴേ ഒരുപാട് അടിച്ചു പൊളിച്ചിട്ടുണ്ടെന്ന്. പഠിക്കുന്ന കാലത്ത് മോളുടെ അമ്മ ആർക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല കേട്ടോ. അയ്യോ, എന്റെ അമ്മ പാവല്ലേ. അതിപ്പോഴത്തെ അമ്മ, പണ്ടത്തെ അമ്മ ഭയങ്കരായിരുന്നു, വിളഞ്ഞ വിത്തായിരുന്നു. വെറുതെ മോളെ. വെറുതെ ഒന്നല്ല, അമ്മയും പറഞ്ഞിട്ടുണ്ട് ഓരോരോ കഥകള്. ഇപ്പൊ മോക്കെങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞേ. ആ ഡോക്ടർ പറഞ്ഞെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ശുടാ, ഞാൻ മോക്ക് തരാൻ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. ആന്റിക്കേ ഒരു പേഷ്യന്റിനെ കാണാനുണ്ട്, കണ്ടിട്ട് വരുമ്പോ കൊണ്ടുവരാം. പോട്ടെ പോട്ടെ മുത്തശ്ശ. ബാലജി ഒരു നിമിഷം. അതെ, മോളുടെ അമ്മ മാത്രമല്ല ആ പോയ ആളും ഒരു കാഞ്ഞ വിത്തായിരുന്നു. ഞാൻ വിചാരിച്ചതിലും ഇടിക്കുക മോള്. മുമ്പൊരിക്കൽ ഗണേശന്റെ വീട്ടിൽ വന്നപ്പോ കണ്ടിരുന്നു, പക്ഷേ എന്നെ മോൾക്ക് ഓർമ്മയില്ല. അന്ന് കാണുമ്പോ മോക്ക് രണ്ടു വയസ്സിനടുത്തെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിനും ഇടിക്കുക മോള്, പഠിക്കാനും പാട്ടുപാടാനും സ്പോർട്സിനും ഒക്കെ. അതുപോലൊരു നല്ല അച്ഛന്റെ അമ്മയുടെ മകളായിരിക്കും മോള്. അങ്ങനെയുള്ളവരെന്തിനാ ഇതുപോലൊരു കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ചതയിൽ പെട്ടുപോകുന്ന പെൺകുട്ടികൾക്ക് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരുമ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരാം. മുത്തിനൊരു അച്ഛനുണ്ട്, ആ അച്ഛനെ ഗായത്രിക്ക് അറിയുകയും ചെയ്യാം. ഒരു ദിവസം മുത്തിന്റെയും മറ്റൊരാളുടെയും മുടിനരയുമായി ഗായത്രി എന്റെ അരികിൽ വന്നിരുന്നു. ഞാൻ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവളുടെ സംശയം ദൂരീകരിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നിട്ട് അവൾ കൊണ്ടുവന്ന മുടിനാരിയുടെ അവകാശി തന്നെയാണ് മുത്തിന്റെ അച്ഛൻ. അതാരാണെന്നോ മറ്റോ അവൾ പറഞ്ഞു? ഇല്ല, അതേപറ്റി പിന്നെ ഞാൻ ഒന്ന് രണ്ട് തവണ ചോദിച്ചിരുന്നു. ആ വിഷയം സംസാരിക്കാൻ അവൾ താല്പര്യം പ്രകടിപ്പിച്ചില്ല. എങ്കിലും അവൾക്കറിയാം മുത്തിന്റെ അച്ഛൻ ആരാന്ന്. ഇതുവരെ ഇതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ലേ? ഇതുവരെ ഇല്ല. അപ്പോ ഇങ്ങനൊരു ടെൻഷൻ ഉള്ളി വെച്ചുകൊണ്ടാണോ അവൾ ഇത്രയും കാലം ജീവിച്ചത്? മുത്തിനെ വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൾ സത്യങ്ങൾ മൂടി വെച്ചതാവാം. എങ്കിലും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് കരയുന്ന ഒരച്ഛനും അമ്മയും ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ മറച്ചു പിടിക്കുന്നത് തെറ്റാണ്. അനുവിന് ഓർമ്മ കാണുമല്ലോ എന്റെ ആക്സിഡന്റ്. അന്ന് എന്റെ മോളെ നഷ്ടപ്പെട്ടതിന് ശേഷം സാധാരണ നിലയിലേക്ക് ഞാൻ മടങ്ങി വരാൻ എത്ര സമയമെടുത്തു. മടങ്ങി വന്നിട്ടോ കാണുന്ന കുഞ്ഞുങ്ങളിലെല്ലാം ഞാൻ എന്റെ മോളെ പരതി. ഇടയ ഭവനത്തിൽ വെച്ചും മുത്തിനെ കണ്ടപ്പോ ആ
മോളെ വേണോന്ന് ആഗ്രഹിച്ചതും അതുകൊണ്ട് അവസാനം എല്ലാം ഉപേക്ഷിച്ച് അനീതിക്കായി നാട് വിട്ട് പോകുമ്പോഴും മുത്തിന്റെ ചിരിച്ച മുഖം മായാതെ മങ്ങലേൽക്കാതെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മകളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കഴിയുന്നവരാണെങ്കിലോ മുത്തിന്റെ അച്ഛനും അമ്മയും? എനിക്ക് കഷ്ടമുണ്ട്. ഗായത്രി ചെയ്യുന്നത് ക്രൂരതയും. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. ആ സംഭവം ആരോടും പറയരുതെന്ന് പറഞ്ഞതാ. പിന്നെ ബാലേച്ച അറിയുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് വിളിക്കാം, കാണാം. അനുപമ പോയോ? എന്താ മോളെ? മരുന്ന് കഴിച്ചതല്ലേ, പെട്ടെന്നുറങ്ങി. മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അനുപമ മോളോട് പറഞ്ഞോ? അതിനാണോ പുറത്തേക്ക് വിളിച്ചോണ്ട് പോയത്? മുത്തശ്ശൻ അറിയാമോ മുത്തുമോളുടെ അച്ഛൻ? മുത്തശ്ശന്റെ മുഖം കണ്ടിട്ട് അറിയാവുന്ന മട്ടുണ്ടല്ലോ. ഞാൻ എങ്ങനെ അറിയാനാ മോളെ? അപ്പോ മുത്തശ്ശന്റെ കൊച്ചുമോള് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, മുത്തശ്ശനോട് പോലും. എന്ത്? ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാണല്ലോ അനു. അതെ. ആ കുട്ടിയുടെ സഹായത്തോടെ മുത്തിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാൻ ഗായത്രി ശ്രമിച്ചിരുന്നു. അവള് കൊടുത്ത മുടിനാരിഴ മുത്തിന്റെ അച്ഛന്റേത് തന്നെയാണ്. ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയാ. എങ്കില് ആരാണ് ആ അച്ഛൻ? ആ സത്യം എന്തിനാ അവള് മറച്ചു വെച്ചത്? എനിക്കൊന്നും അറിയത്തില്ല മോളെ. എന്നാ ഗായത്രിക്ക് എല്ലാം അറിയാം. അനു എന്തായാലും കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ കാര്യം ആ കുട്ടിക്കില്ലല്ലോ. അപ്പോ സത്യാവസ്ഥ അറിയണം. ഞാൻ മോളോട് തന്നെ ചോദിക്കാം. പിന്നെ മോൾ അറിഞ്ഞതൊന്നും ആരോടും പറയണ്ട. ഞാൻ പറയുന്നില്ല, പക്ഷെ ഗായത്രി നമ്മളോട് ഇതേപ്പറ്റി പറയാതിരുന്നത് മോശമായിപ്പോയി മുത്തശ്ശ. നമ്മളറിഞ്ഞ അവൾക്ക് എന്തേലും നഷ്ടം സംഭവിക്കുമോ? കുഞ്ഞെ ഗായത്രിമോട് നാണെന്നങ്ങ് സങ്കല്പിച്ചു പോയി. അച്ഛന്റെ സ്ഥാനത്ത് ഗണേശനും വന്നു. പിന്നെ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ മോൾക്ക് മനസ്സുണ്ടായി കാണില്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ പറയണ്ടേ മുത്തശ്ശ? അറിയേണ്ടത് നമ്മൾ അറിയണ്ടേ? ശരിയാ. എന്നാലും മോൾ എന്താ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്? അതാ ഞാനും ആലോചിക്കുന്നത്. പിന്നെ മോള് കുഞ്ഞിനെ അമിതമായി സ്നേഹിക്കാൻ ശ്രമിച്ചപ്പോ ഗായത്രിമോള് കാണിച്ച ദേഷ്യമൊക്കെ അറിയാവല്ലോ. സ്വന്തം കൂടപ്പിറപ്പിനോട് അങ്ങനെയാണെങ്കിൽ അന്യനായ ഒരാള് മുത്തുമോടെ അച്ഛനെന്ന് പറയുമ്പോ അത് പിന്നെ മോള് മൂടി വെക്കാനല്ലേ ശ്രമിക്കൂ. എങ്കിലും കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ അച്ഛൻ നല്ല മനസ്സുള്ള ഒരാളാണെങ്കിൽ ഗായത്രി മോള് ചെയ്തത് ചതിയല്ലേ? അയാൾക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവർ സ്വന്തം മകളെ നഷ്ടപ്പെട്ട വേദനയിൽ ഇന്നും കഴിയുകയാണെങ്കിൽ അവരുടെ സങ്കടം
ഗായത്രിയുടെയും ഗണേശന്റെയും ജീവിതത്തിൽ വേദനയുണ്ടാക്കില്ലേ? ചെയ്ത പാപം ജീവിതകാലം മുഴുവൻ അവരെ പിന്തുടരില്ലേ? ശരിയാ ശരിയാ, ഞാൻ ഗായത്രി മോളെ ഒന്ന് കാണട്ടെ. അതിന്റെ ഇടയ്ക്ക് മോളുടെ കൂട്ടുകാരി ബാലമോളുടെ മനസ്സിലേക്ക് ചെറിയൊരു തീ കോരിയിട്ടു. വളരെ യാദർച്ഛികമായിട്ടാണ് ആ കുട്ടി ബാലമോളെ കണ്ടത്. എന്നാൽ ആ കൂടിക്കാഴ്ചക്കിടയിൽ അന്ന് നടന്നതൊക്കെ അനുപമ ബാലയോട് പറഞ്ഞു. അന്ന് മുടിനാരിനെ പരിശോധിച്ചതും ആ മുടിയുടെ അവകാശിയാണ് മുത്തിൻ്റെ അച്ഛനെന്നുമൊക്കെ. പിന്നെ അത് അബ്രഹാമാണെന്ന് മോളെന്ന് പറയാതിരുന്നത് ഭാഗ്യം. ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കണമെന്ന് ആ കുട്ടിയോട് പറയണ്ടേ മോളെ? എന്നിട്ട് ചേച്ചി മുത്തിനോട് എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? മോളുടെ ചോദ്യത്തിന് മുമ്പിൽ നിന്ന് ഉരുകയെങ്കിലും ഒരു തരത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ട് അവിടെ ഒന്ന് തടി തപ്പുകയായിരുന്നു. ഇനിയിപ്പം മോള് പോയി ചേച്ചിയെ കാണണം. എന്തെങ്കിലും സംശയം മോളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കുകയും വേണം. ഞാൻ പോയി എന്ത് പറയും ചേച്ചിയോട്? ഇനി ഒരിക്കലും ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാത്ത രീതിയിൽ മോള് ചേച്ചിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അതുപോലെ തന്നെ അനുപമയെ മോൾ എത്രയും പെട്ടെന്ന് വിളിക്കണം. ഇനി ബാലമോളും ആ കുട്ടിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച കൂടി നടന്നാല് എല്ലാം താറുമാറാവും. ഞാൻ അവളെ വിളിക്കാം. അവള് തലശ്ശേരിന്ന് വന്നിരിക്കുക, മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയാനായിട്ട്. ഇവിടെ മോളുടെ ഭാഗത്താ തെറ്റ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ തന്നെ അനുപമയെ വിലക്കണമായിരുന്നു. ദേ, ഇനി ഒട്ടും വൈകിച്ചുകൂടാ. ബാലമോളും മുത്തിന് പിന്നാലെ മോളെ വേണമെന്ന് പറഞ്ഞു നടന്ന കാലത്ത് പോലും സംശയിച്ചിട്ടില്ല മുത്തു ബാലമോളുടെ നഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന്. ഇനി ഈ സമയത്ത് കാര്യങ്ങൾ അതിലേക്ക് ചെന്ന് നിൽക്കണ്ട. ആദ്യം അനുപമയെ വിളിക്ക്, കാണ്, എന്നിട്ട് ബാലമോളുടെ സംശയം തീർക്ക്.
എന്തിനാടി ബാലിച്ചോട് പഴയതൊക്കെ വിളമ്പാൻ പോയത്? അഞ്ചു വർഷം മുമ്പ് നടന്ന കഥകൾ എടുത്ത് പുറത്തിടാൻ പോയത് എന്തിനാ? ചേടാ, അതിന് നീ എന്തിനാ ഇങ്ങനെ വയലന്റ് ആവുന്നത്? അന്ന് നടന്നത് ബാലിച്ച അറിയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? നിന്നോട് ഞാൻ പറഞ്ഞതാ, നമ്മൾ തമ്മിൽ പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കണോന്ന്, മൂന്നാമതൊരാൾ അറിയരുതെന്ന്. എന്നിട്ട് നീ ഇവിടെ വന്നപ്പോ എന്നെ വിളിക്കാതെ ഹോസ്പിറ്റലിലേക്ക് പോയി, ബാലേച്ചയോട് വിവരവും പറഞ്ഞു. അതിന് നിന്റെ ബാലേച്ച ഹോസ്പിറ്റലിലുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ഞാൻ അവിടേക്ക് പോയത്? എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയപ്പോ വളരെ യാദൃച്ഛികമായിട്ട് അവിടെ വെച്ച് ബാലേച്ച കാണുകയായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോ ഇടേ ഭവനത്തിന്റെ മുത്തായിരുന്ന നിന്റെ മോളെയും കണ്ടു. അവിടെ വെച്ച് പഴയ കാര്യങ്ങള് നിന്റെ ചേച്ചിയോട് പറഞ്ഞുപോയി. അത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഞാൻ ആരോടൊന്നും പറയുന്നില്ല. എങ്കിലും എനിക്കിപ്പോഴും ആ സംശയം നിലനിൽക്കുന്നു. നീ അന്ന് കൊണ്ടുവന്ന മുടിനാരിടയുടെ അവകാശിയാണ് മുത്തുമോളുടെ അച്ഛൻ എന്ന് വെച്ചാ നിനക്കറിയാം മോളുടെ അച്ഛൻ ആരാന്ന്. അറിയെങ്കിലേ അത് നിന്നോട് ഞാൻ വിളമ്പണോ? എടി, ഞാനിപ്പോ രണ്ട് കുട്ടികളുടെ അമ്മയാ. കുട്ടികളുടെ അച്ഛന് മക്കളെന്ന് വെച്ച ജീവനാ. അങ്ങനൊരു അച്ഛനാണ് മുത്തന്റെ അച്ഛനെങ്കിൽ അദ്ദേഹത്തിന് മകളെ തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് മഹാപാപോടി. നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സാഹചര്യത്തില് നിനക്കത് മറിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നാ കേട്ടോ, മോളുടെ അച്ഛനും അമ്മയും ഇടേ ഭവനത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയ ദുഷ്ടരായ രണ്ടാൾക്കാരാ. എന്നാ കേട്ടോ, മോളുടെ അച്ഛനും അമ്മയും ഇടേ ഭവനത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയ ദുഷ്ടരായ രണ്ടാൾക്കാരാ. അതുകൊണ്ട് മോൾ ഇനി എന്റെ മൂത്ത മോളായിട്ട് വളരും ജീവിതകാലം മുഴുവനും. അതിനിടയ്ക്ക് മുത്തൻ അച്ഛനും അമ്മയും ഉണ്ടെന്നും അതെനിക്കറിയാമെന്നും നീ ആരോടും പറഞ്ഞു നടക്കണ്ട കേട്ടോ. എന്നാ ശരി, ഇത്രയും പ്രകടനം ഉണ്ടാക്കിയല്ലോ, നന്ദി. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞത് ശരിയാ. ഇടയ്ക്ക് ഇടേ ഭവനത്തിലുള്ള ക്രിസ്റ്റീനോട് പറഞ്ഞിരുന്നു മുത്തിന്റെ അച്ഛനാണെന്നും പറഞ്ഞ് ഒരാൾ അവിടെ ചെന്നിരുന്നുവെന്ന്. പിന്നെ അയാളെ അന്വേഷിച്ച് ഞാനവിടെ പോയി. അവിടുന്ന് ഞാനൊരു മുടിനാരിയോട് സംഘടിപ്പിച്ചു. ഒത്തു നോക്കിയപ്പോ അയാൾ തന്നെയായിരുന്നു മുത്തിന്റെ അച്ഛൻ. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധം പിരിഞ്ഞതുകൊണ്ട് മുത്തിനെ അമ്മ ഉപേക്ഷിച്ചതാണെന്ന്. അയാൾക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ടായിരുന്നു. അതെനിക്കറിയില്ല. കുറച്ചു ദിവസം മുമ്പ് ക്രിസ്റ്റി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അയാളെ ആത്മഹത്യ ചെയ്തെന്ന്. പിന്നെ അതിലേക്ക് പോവേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് മോളെന്താ ഇത് എന്നോട് പറയാതിരുന്നത്? മറക്കേണ്ട ഒരു കാര്യമില്ല ചേച്ചി, അതുകൊണ്ട് മറന്നു കളഞ്ഞു. എന്നിട്ട് മുത്തുമോളുടെ അമ്മ? അവരെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല. എന്തിനാ അന്വേഷിക്കുന്നേ? അതുകൊണ്ട് എന്താ ലാഭം? കുഞ്ഞിനെ വേണ്ടാത്തൊരമ്മയെ കാണാൻ തോന്നൂ ചേച്ചി. എങ്കിലും മോളുടെ അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മോളെ തേടി വന്നാലോ? അങ്ങനെ വരില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ എന്റെ സ്ഥാനത്ത് ചേച്ചിയാണെങ്കിൽ ആ സാഹചര്യത്തിൽ എന്തു ചെയ്യും? പറ്റില്ല. അങ്ങനെ എന്റെ സ്ഥാനത്ത് ചേച്ചിയാണെങ്കിൽ ആ സാഹചര്യത്തിൽ എന്തു ചെയ്യും? സ്വന്തം മകളെ ചേർത്ത് നിർത്തിയ മുത്തിനെ ആ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ച ആ മുടിനാരിയുടെ പരിശോധിച്ച ശേഷം മോളൊരു സത്യം തിരിച്ചറിഞ്ഞല്ലോ. ആ സമയത്ത് തന്നെ ഞാനൊരു തീരുമാനം എടുത്തേനെ. എന്നുവച്ച ഇത്തിരി വേദനയോടെയാണെങ്കിലും യഥാർത്ഥ അവകാശിക്ക് തന്നെ കുഞ്ഞിനെ വിട്ടുകൊടുത്തേനെ.
അല്ലേ വേണ്ടത്? സ്വന്തം അമ്മയുടെ അവകാശം കുഞ്ഞിന്റെ മേൽ മറ്റാർക്കാ ഉള്ളത്? അപ്പോ ഞാൻ തെറ്റ് ചെയ്തോ? എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പോലെ മുത്തിനെ കാണുന്നത് ഒരു സമയത്ത് മോൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയുള്ള മോള് ഒരു കാരണവശാലും ആ സമയത്ത് കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. പിന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയായതുകൊണ്ട് ആ അമ്മയുടെ വേദന എത്രയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റും. പിന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് മോളുടെ അച്ഛൻ അത്രയ്ക്ക് കൊള്ളരുതാത്ത ഒരാളായതുകൊണ്ടാവാം. അങ്ങനെ ഒരു അച്ഛന് ഇതുപോലൊരു മോള് ജനിക്കൂ? ചിലപ്പോ ജനിക്കുമായിരിക്കും. അല്ല, അടുത്തപ്പോഴെങ്കിലും ആ അമ്മയെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു? ഇനി അന്വേഷിച്ചിട്ട് എന്താ കാര്യം ചേച്ചി? എന്നാലും മുത്തന്റെ അമ്മ ജീവനോടുണ്ടെന്നുള്ള തോന്നല് നേരിയ തോതിലെങ്കിലും മോളെ ഭയപ്പെടുത്തുന്നില്ലേ? അങ്ങനൊരു ഭയം കൊഴിഞ്ഞു പോയിട്ട് നാളെ കുറേ ആയി ചേച്ചി. മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് തട്ടലോ മുട്ടലോ ഏൽക്കാൻ പാടില്ല. മുത്ത് ശരീരത്ത് കാലെടുത്തിട്ടാ പോലും അത് അപകടമാണ്. മനഃപൂർവമല്ലെങ്കിലും ഇവരുടെ ഇടയിൽ നിന്ന് പോലും മുത്ത് അടർന്നു മാറുന്നു. അവളുടെ ഗർഭം കലക്കണം. അതിന് ഉത്തരവാദി ആ അനാഥ പെണ്ണു ആവണം. അതെ, ഇനി ഈ കുരുന്നിന് ഭയമാണ്. ആ ഭയം ഈ കുഞ്ഞു മനസ്സിന്റെ താളം തെറ്റിക്കുമോ?